ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കിൻ കളറിന് മാറ്റം വരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ അങ്ങ് നമ്മൾ വെളുത്ത് തുടുക്കുമെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം ഏതാണോ അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനും ഒന്ന് ഗ്ലോ ആകാനും ഒക്കെയുള്ളൊരു ടിപ്പാണ്. ചില വൈറ്റമിനുകൾ നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമായിട്ടുള്ളവയാണ്. ഫോർ എക്സാമ്പിൾ, വൈറ്റമിൻ എ, വൈറ്റമിൻ B3, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആക്സിഡ്, ഒമേഗ 6 ഫാറ്റി ആക്സിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ. അപ്പോൾ ഈ വൈറ്റമിനുകൾ കൂടുതലുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്നറിയാം. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് നാരങ്ങയും തേനുമാണ്. രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് തേൻ കൂടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിൽ മിക്ക ആളുകളും ഈ ഒരു ശീലം പിന്തുടർന്ന് വരുന്നവരാണ്. നാരങ്ങയിൽ വൈറ്റമിൻ സിയുടെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ലെവൽ കൂട്ടും. ഇത് നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ ഇല്ലാതാക്കാനും ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാനായിട്ടും സഹായിക്കും. ഈ ടോക്സിനുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്നതോടൊപ്പം നമ്മുടെ സ്കിന്ന് കുറച്ച് ഇമ്പ്രൂവ് ആവാനായിട്ടും സ്കിന്നിന് ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റി കുറയ്ക്കാനായിട്ടും സാധിക്കുന്നു. മാത്രമല്ല ഓയിൽ സ്കിൻ ആയിട്ടുള്ളവരുടെ ചർമ്മത്തിലെ എണ്ണമയം കുറയ്ക്കാനായിട്ട് നാരങ്ങ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ അലർജി പ്രശ്നമുള്ളവരും അതുപോലെ അസിഡിറ്റി പ്രോബ്ലംസ് ഉള്ളവർക്കും ഈ ഡ്രിങ്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഗ്രീൻ ടീ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം കുറയ്ക്കാനായിട്ട് ഇത് നല്ലതാണ്. ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ചർമ്മത്തിന് ചുവന്ന് തടുക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതിനും ഇത് വളരെ നല്ല ഒരു പരിഹാരമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം 3 ഗ്ലാസ് ഗ്രീൻ ടീ മാത്രമേ കുടിക്കാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കുന്നതും പ്രശ്നമുണ്ടാക്കും. ഇനി മൂന്നാമത്തെ ഭക്ഷണമെന്ന് പറയുന്നത് തൈരും ഓട്സുമാണ്. ഈ രണ്ട് ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ദഹനം നല്ലതാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ദഹനം നന്നാവുന്നതോടൊപ്പം നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട് ഇതുവഴി നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല തൈരിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, പ്രോട്ടീൻ എന്നിവ നമ്മുടെ ചർമ്മത്തെ വളരെ നല്ല ഫ്രഷ് ആക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ഓട്സിലുള്ള ഫൈബറും നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലത് തന്നെയാണ്. ഇനി നാലാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. എല്ലാ തരത്തിലുള്ള ഗ്രീൻ വെജിറ്റബിൾസും നമ്മുടെ ചർമ്മത്തിനും ശരീരത്തിനും ഗുണം ചെയ്യുന്നവയാണ്. ഇനി അഞ്ചാമത്തേത് നെല്ലിക്ക. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്ക. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ മാറാനും ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാനും നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനും ഒക്കെ നെല്ലിക്ക മാത്രം നമ്മൾ കഴിച്ചാൽ മതിയാകും. നെല്ലിക്ക നമുക്ക് പച്ചയ്ക്കോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചോ അതുമല്ലെങ്കിൽ അച്ചാറിട്ടിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ആറാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം എന്ന് പറയുന്നത് മഞ്ഞ കളറിലും ചുവന്ന കളറിലും നമുക്ക് കിട്ടുന്ന ക്യാപ്സിക്കമാണ്. ഈ നിറത്തിലുള്ള ക്യാപ്സിക്കം ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും വൈറ്റമിൻ സിയുമാണ് കൂടുതലായിട്ട് ഈ ഒരു ഇതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മുടെ ചർമ്മത്തിൻ്റെ കളർ ലഭിക്കാനായിട്ടും നമ്മെ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണിത്. ഇനി ഏഴാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മത്തങ്ങയുടെ കുരുവാണ്. ഇതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ സ്കിന്നിനെ ചുളിവുകൾ വരാതെയും നമ്മുടെ സ്കിൻ വളരെ ഇറുക്കമുള്ളതാക്കി ഇരിക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി എട്ടാമത്തേതെന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇത് നമ്മുടെ സ്കിന്നിന് എന്താ പറയുക, നമ്മുടെ സ്കിൻ റീജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഒൻപതാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഓറഞ്ചും കിവിയുമാണ്. ഇത് രണ്ടിലും വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ സ്കിന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളർ ലഭിക്കാനായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ കളർ മാറാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ പത്താമത്തേത് പപ്പായയാണ്. പപ്പായയിൽ പപ്പായൻ എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ ചർമ്മത്തിലെ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാതാക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. അതുവഴി
നമ്മുടെ ചർമ്മത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിൽ നടക്കുകയും അത് നമ്മുടെ ചർമ്മം ക്ലീൻ ആൻഡ് ഗ്ലോ ആവാനും നമ്മളെ സഹായിക്കും. ഇനി 11-ാമത്തെ എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിൽ വൈറ്റമിൻ എയും ബീറ്റാ കരോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു നാച്ചുറൽ സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം മൂലം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇതൊരു നല്ല സൊല്യൂഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭക്ഷണങ്ങളാണ് നമ്മുടെ സ്കിന്നിന് കളർ ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണം നിങ്ങളുടെ ആഹാരത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ മറ്റ് ദോഷകരമായ ഭക്ഷണങ്ങൾ, അതായത് ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നല്ല, പരമാവധി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം കുറച്ചും ഉപയോഗിക്കുക. കാരണം അത് നമ്മുടെ സ്കിന്നിന് വളരെ ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണം മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നാളെ ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Take care.